ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി പ്രസാദ് ഭാരതി, ദൂരദർശൻ, ഡി ഡി ന്യൂസിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. വിവിധ തസ്തികളിലായിട്ട് നല്ല ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്കുള്ള അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ചില തസ്തികൾക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതെല്ലാം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും, ഏജ് ലിമിറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണും എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രസാദ് ഭാരതി, ഡി ഡി ന്യൂസ്, അതുപോലെ ദൂരദർശൻ ഇപ്പോൾ വിവിധ വസ്തുകളിലായിട്ട് കോൺട്രാക്ട് ബേസിലെ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് അസൈൻമെന്റ് കോർഡിനേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതുപോലെ അതിലേക്ക് 4 വേക്കൻസിയാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് എക്സിക്യൂട്ടീവ് ഗ്രേഡ് 1 5 വേക്കൻസി, കോപ്പി റൈറ്റർ ഗ്രേഡ് 2 4 വേക്കൻസി, ഗസ്റ്റ് കോർഡിനേറ്റർ 1 വേക്കൻസി, ഗസ്റ്റ് കോർഡിനേറ്റർ ഗ്രേഡ് 2 1 വേക്കൻസി. അങ്ങനെയാണ് വേക്കൻസികൾ തരംതിരിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇന്ന് ക്വാളിഫിക്കേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ പി ജി ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ വരുന്ന പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ ഏജ് ലിമിറ്റ് പറയുന്നത് 40 വയസ്സാണ്. അതിലതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ബ്രോഡ്കാസ്റ്റ് എക്സിക്യൂട്ടീവ് ഗ്രേഡ് 1 ആണ്. അതിലേക്ക് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ റേഡിയോ ഓർ ടി വി പ്രൊഡക്ഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അതിലേക്കും ഇംഗ്ലീഷ് അറിയണം, 40 വയസ്സ് വരെയുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാം. കോപ്പി റൈറ്റർ ആണ്. അതിലേക്ക് പി ജി ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ഗ്രാജുവേഷൻ ഇൻ റെലവന്റ് ലാംഗ്വേജ്, അതിലേക്കും ഇംഗ്ലീഷ് അറിയണം. അതിലേക്കും 40 വയസ്സാണ്. പിന്നെ ഗസ്റ്റ് കോർഡിനേറ്റർ ആണ്. അതിലേക്ക് ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഓർ ജേർണലിസം ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിലേക്ക് 45 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയാം. പിന്നെ ഗസ്റ്റ് കോർഡിനേറ്റർ ഗ്രേഡ് 2 എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോയി ബന്ധപ്പെട്ട ഡിപ്ലോമയും, അതിലേക്ക് 1 വേക്കൻസിയാണ്. അപ്പോൾ അതിലേക്ക് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. അത് പൂരിപ്പിച്ച ശേഷം തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ്, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് 500 രൂപ ഡി ഡി ഒ ഡി ഡി ന്യൂസ് ന്യൂഡൽഹി എന്ന് പറയുന്ന ആ ഒരു നെയിമിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 24/2021 വരെ നിങ്ങൾക്ക് തപാൽ വഴി അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് നിൽക്കാതെ ഈ ഒരു പറഞ്ഞ ക്വാളിഫിക്കേഷനിലെ ആളുകൾ, നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ മറ്റൊരു ഗുണം, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.